തിരുമേനി കുറച്ച് കാലമായി തിരുമേനിയെ കണ്ടിട്ട് കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുമേനി പരുമേലാണെന്ന് അറിഞ്ഞു. ബാവ തിരുമേനിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊന്ന്. ഒരുപാട് പേർ നമ്മുടെ വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ആകാംക്ഷയോടെ തിരുമേനി നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കി. കഴിഞ്ഞ മെയ് മാസം 2nd ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വന്നത്. അന്നു മുതൽ ഇന്ന് വരെയുള്ള ഈ ദിവസങ്ങളിൽ അധിക സമയവും പരുമലയിലാണ് താമസിച്ചത്. മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് പലയിടത്തേക്കും കേരളത്തിനകത്ത് യാത്ര ചെയ്തെങ്കിലും പ്രധാനമായിട്ട് പരുമലയിലാണ് താമസിക്കുന്നത്. ഇനിയും പരുമലയിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും. പരസുബാവ തിരുമേനി ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഏറെ ആരോഗ്യപരമായി ഏറെ മെച്ചപ്പെട്ടു. എല്ലാ വിധത്തിലും അത് ഡോക്ടേഴ്സ് റിപ്പോർട്ടിലായാലും നാം നേരിൽ തിരുമേനിയെ കാണുമ്പോൾ ഉള്ള തിരുമേനിയുടെ ആരോഗ്യ സാഹചര്യം ആയാലും എല്ലാം ഒന്ന് ഈ പോസ്റ്റ് കോവിഡ് ഇൻഫെക്ഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും മാറി. CRP ലെവലൊക്കെ വളരെ നോർമലൈസ് ചെയ്തു. അതുപോലെ തന്നെ സൽമോണെല്ല എന്ന് പറയുന്ന ഒരു ഒരു വൈറൽ പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഫംഗസ് ഇൻഫെക്ഷൻ. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാറി. ഏറെ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവം യാമപ്രാർത്ഥനകൾ ഒന്നും മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. കുറച്ച് നേരം ഫിസിക്കൽ തെറാപ്പി ഫിസിയോതെറാപ്പി ഉണ്ട്. അതുപോലെ തന്നെ നടക്കുകയും ഒക്കെ ചെയ്യാവുന്ന, ഒരുപാട് ഓടി നടക്കുകയല്ല, കാരണം കുറച്ച് നാൾ കിടന്നതുകൊണ്ട് അതിൽ നിന്ന് അതൊന്ന് റീകൂപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് നമ്മുടെ എന്താണ് നല്ല മെഡിക്കൽ കെയർ, എന്നാലതിനേക്കാളൊക്കെ ഉപരി തിരുമേനിയുടെ അചഞ്ചലമായ വിശ്വാസം, പരിശുദ്ധ പരുമല തിരുമേനിയുടെ പ്രത്യേക മധ്യസ്ഥം, ഈ ജനങ്ങൾ മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ. എനിക്ക് തന്നെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-50 കോളുകളെങ്കിലും പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ ലഭിക്കുമായിരുന്നു. അത് വെറുതെ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നവരല്ല, ഈ സഭയെ സ്നേഹിക്കുന്ന, ഈ സഭയുടെ അധ്യക്ഷനെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തിനോട് ജീവൻ കളയാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ മലങ്കര സഭയിലുണ്ട്. അതിലെ ആർക്കും ഒരു അസൂയ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. അസൂയ തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർക്ക് അങ്ങനെ തോന്നാം. ഏറെ ദൈവാശ്രയത്തിൽ പറയുകയാണ്, ഈ കോവിഡ് ടൈമിൽ അദ്ദേഹത്തെ മറ്റൊരു നിലയിൽ കാണണമെന്ന് ആഗ്രഹിച്ചവരും സമൂഹ മാധ്യമങ്ങളിലൂടെ അത് എഴുതിയവരൊക്കെ ഉണ്ട്. എന്നാൽ ദൈവമാണ് തീരുമാനിക്കുന്നത്. ആയുസ് ആരോഗ്യം ഒക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. തിരുമേനി പറയുന്ന ഒരു കാര്യം, എൻ്റെ രോഗമല്ലേ, അത് കുഴപ്പമില്ല, സഭയ്ക്ക് രോഗമുണ്ടാകാതെ സഭ ആരോഗ്യ ദൃഢഗാത്രയായിട്ട് നിലനിൽക്കണം, സഭയ്ക്കൊരു ഊന്നുപടി ഇല്ലാതെ മാർത്തോമാസ്ലിഹായുടെ ഉറച്ച സിംഹാസനത്തിൽ എൻ്റെ പിൻഗാമികൾ ഇരുന്ന് ഈ സഭയെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നയിക്കുവാനുള്ള ശക്തി, ഇനി മറ്റാരും എന്തെങ്കിലും പേര് പറഞ്ഞ് ഈ സഭയെ കടന്ന് ആക്രമിക്കുവാൻ ദൈവം ഇടയാക്കില്ല. അതിനുവേണ്ടിയാണ് ഈ വിധത്തിൽ ദൈവ നടത്തിപ്പാണ്, പരിശുദ്ധാത്മ നടത്തിപ്പാണ്, പരിശുദ്ധാത്മാവ് തൂലിക ചലിപ്പിച്ചതാണ് ഈ വിധി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അതാണ്.